പ്രിയപ്പെട്ടവരെ, മഹാഭാരതവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ലോകത്തിലെ എല്ലാ ഇതിഹാസങ്ങളിലും ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഇതിഹാസമാണ് മഹാഭാരതം എന്ന് നമുക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാം. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞു, ഇന്ത്യയിലുള്ള എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും രണ്ട് മാകളിലൂടെ ലോകം നിലനിൽക്കുന്ന കാലത്തോളം ഇന്ത്യ അറിയപ്പെടും. ആ രണ്ട് മാ, ഒന്ന് മഹാഭാരതവും രണ്ട് മഹാത്മാഗാന്ധിയുമാണ്. ഇത് രണ്ടും ഇതിഹാസങ്ങളാണ്. ഒന്ന് ജീവിച്ചിരുന്ന ഇതിഹാസമായിരുന്നുവെങ്കിൽ മറ്റൊന്ന് എഴുതപ്പെട്ട ഇതിഹാസമാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള മുല്ലക്കര രത്നാകരൻ സർ ഈ രണ്ട് ഇതിഹാസങ്ങളെക്കുറിച്ചും ദിവസങ്ങളോളം പ്രഭാഷണം നടത്തുകയും എഴുതുകയും ചെയ്ത ഒരാളാണ്. തീർച്ചയായും മഹാഭാരതത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ 7 ദിവസം തുടർച്ചയായി നടന്ന മഹാഭാരത പ്രഭാഷണം, അത് പുസ്തകരൂപത്തിൽ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച്, മഹാഭാരതത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ച ഒരാളാണ് ഇദ്ദേഹം. ഒരു രാഷ്ട്രീയക്കാരനപ്പുറത്ത് അദ്ദേഹത്തോടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനാണ്, എങ്ങനെയാണ് മഹാഭാരതത്തെ നോക്കിക്കാണുന്നത് എന്നാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ എല്ലാ അറിവിനെയും ശാസ്ത്രീയമായി നോക്കിക്കാണാൻ ശ്രമിക്കുന്നവരാണ്. അപ്പോൾ ഇന്ത്യയിലെ ഇതിഹാസം എന്ന് പറയുന്നത് ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഇതിഹാസങ്ങളാണ് മഹാഭാരതവും രാമായണവും. സ്വാഭാവികമായി അതിനകത്ത കഥകളിൽ അകത്ത് കയറി പരിശോധിക്കുമ്പം ചരിത്രത്തിൽ നമ്മൾ കാണാത്ത അല്ലെങ്കിൽ കാണേണ്ടുന്ന മുത്തുകളിൽ ചിലത് അടച്ചു സൂക്ഷിക്കുന്നത് കാണാം. അത് പലരും അതിനുവേണ്ടി ഇന്ത്യയിൽ പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമിച്ചതിൽ ഏറ്റവും നന്നായി പരിശ്രമിച്ചവർ ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളുമാണ്. ആദ്യകാലത്ത് അവർ ഗവേഷണപരമായി തന്നെ ആ കാലത്തെ ചരിത്രം ഈ കഥകളിൽ എങ്ങനെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പരിശോധിച്ചിട്ടുണ്ട്. ആ കഥകൾ കേട്ട ഒരാളെന്ന നിലയിൽ വർത്തമാനകാല അറിവുകളുമായി അധികാരവുമായി ബന്ധപ്പെട്ട ആ കാലത്ത് വ്യാസൻ പറഞ്ഞ സ്വഭാവങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ ഇന്ത്യയിലും ലോകത്തും പ്രതിഫലിക്കുന്നതെന്ന് ചിന്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഞാൻ എൻ്റെ പ്രഭാഷണത്തിലൂടെ നടത്തിയത്. അപ്പം നമ്മുടെ കാലത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇന്ത്യക്ക് പണ്ടേ ഉണ്ടായ ഒരു വിഷമം, ഇന്ത്യയിൽ ഈ റിസർവേഷൻ എന്ന് പറയുന്ന ഇന്നത്തെ നമ്മൾ കാണുന്ന പെണ്ണിനോ ആണിനോ ദളിതനോ, ഇന്ത്യയിൽ ആദ്യത്തെ റിസർവേഷൻ നടന്നത് അറിവിൻ്റെ റിസർവേഷനാണ്. ആ അറിവിൻ്റെ റിസർവേഷൻ ഇന്ത്യയിൽ നടന്നതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇന്ന് ലോകത്തൊരു കിട്ടേണ്ടുന്ന സ്ഥാനം കിട്ടാതെ പോയത്. അറിവെല്ലാം ഇന്ത്യയിൽ ഒരു ഭാഷയിൽ സ്വാംശീകരിച്ചു. ആ ഭാഷ പാവപ്പെട്ടവൻ പഠിക്കേണ്ട എന്ന് നിശ്ചയിച്ചു. അതിനെ ദേവഭാഷയായി ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കൈകളിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. അവർ അവരുടെ ഇഷ്ടമായ തരത്തിൽ ആ ഭാഷയെ കഥകളാക്കി അവരുടെ മഹത്വം പ്രചരിപ്പിക്കുന്ന രീതിയിൽ സ്വാർത്ഥതയോടെ അതിനെ ഉപയോഗിച്ചു. ആ അറിവിൻ്റെ ഒരു തരത്തിലുള്ള റിസർവേഷൻ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കുമായി നീക്കിവെച്ച് ചാതുർവർണ്ണ്യത്തിൻ്റെ വ്യവസ്ഥാപിതമായ ലോകത്തെങ്ങുമില്ലാത്ത ഒരു തരം അറിവിനെ താഴോട്ട് കൊടുക്കാത്ത ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചതിൻ്റെ ഫലമാണ് ഇന്ത്യയിൽ ഇത്തരം അറിവുകളിൽ തന്നെ ഒരു പക്ഷത്തിൻ്റേതാക്കി മാറ്റുകയും ജനങ്ങളിൽ അത് പങ്കാളിത്തം വരാതെ നോക്കുകയും ചെയ്ത ഒന്നിനകത്ത് വ്യാസൻ ചില സ്പാർക്കുകൾ നൽകിയിട്ടുണ്ട്. ഒരു ഹിഡിമ്പിയിലൂടെ, ഖഡോൽക്കഞ്ഞനിലൂടെ, ഏകലവ്യനിലൂടെയല്ല. എനിക്ക് തോന്നി അതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതാണ് എൻ്റെ അറിവിൻ്റെ തലത്തിൽ. അങ്ങനെ ദേവാംശമില്ലാത്ത വ്യാസൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ മനുഷ്യരായി കണ്ട് കാലം മാറിയാലും വേഷം മാറിയാലും അധികാരം മാറിയാലും
ആ അധികാരത്തിൽ എവിടെയുള്ള ആ സ്വഭാവങ്ങളെ ഇന്നത്തെ കാലത്തിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് പരിവർത്തനം ചെയ്തെടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് അതിലെ 10 കഥാപാത്രങ്ങളിലൂടെ ഒന്ന് പരിശോധിക്കാനുള്ള ശ്രമമാണ് അത് നടത്തിയിട്ടുള്ളത്. ഞാനതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇതെൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, ഇതിനെ ആർക്കും വിമർശിക്കുക, അവരവരുടെ അനുഭവത്തിൽ അറിവിൽ ഇതിനെ ഓരോരുത്തർക്കും നിരീക്ഷിക്കാനും ഗവേഷണം നടത്തി പരിശോധിക്കാനുമുള്ള സ്വാതന്ത്ര്യം കൂടി വ്യാസൻ നൽകിയിട്ടുണ്ട്. ആ നൽകിയ നമ്മുടെ സത്യത്തിൽ നമ്മുടെ ചരിത്രത്തിലേക്ക് നമുക്ക് കയറി പരിശോധിക്കാനും കഥകളിൽ നിന്ന് കാര്യം കണ്ടെത്താനുമുള്ള ഒരവസരം വ്യാസൻ തന്നത് ചെറിയ തരത്തിൽ എൻ്റെ കഴിവിനനുസരിച്ച് ഉപയോഗിക്കാനുള്ള അതിനെ പരിശോധിക്കാനുള്ള ഒരു ചെറിയ പരിശ്രമമാണ് ഈ പുസ്തകത്തിലൂടെ ഞാൻ നടത്തിയിട്ടുള്ളത്. താങ്കളുടെ സങ്കല്പം സൂചിപ്പിച്ചതുപോലെ മഹാഭാരതത്തിലെ ചില കഥാപാത്രങ്ങളെ ആണ് മഹാഭാരതത്തിലൂടെ എന്ന ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. 10 കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരുപക്ഷേ 1000-ൽ കഥാപാത്രങ്ങൾ മഹാഭാരതത്തിലുണ്ട് എന്ന് മാത്രമല്ല, ഈ കഥാപാത്രങ്ങളൊക്കെ തന്നെ വെറും കോറസുകളല്ല, വ്യക്തിത്വം പുലർത്തുന്ന കഥാപാത്രങ്ങളാണ്. ആ കഥാപാത്രങ്ങളിൽ എല്ലാ കഥാപാത്രങ്ങളെയും ഇതുപോലെ പുസ്തകമാക്കി എഴുതണമെങ്കിൽ ഒരുപക്ഷെ അത് മഹാഭാരതത്തെക്കാൾ വലിയ പുസ്തകമായി മാറാൻ സാധ്യതയുണ്ട്. കാരണം 10 കഥാപാത്രങ്ങളെക്കുറിച്ച് മാത്രം എഴുതിയ പുസ്തകമാണിത്. അപ്പോൾ 1000-ൽ കഥാപാത്രങ്ങൾ വരുമ്പം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അപ്പോൾ ഈ കഥാപാത്രങ്ങളെയൊക്കെ വ്യക്തിത്വപരമായും മനഃശാസ്ത്രപരമായും ചരിത്രപരമായും ഇതിഹാസപരമായും സാഹിത്യപരമായും ഒക്കെ സമീപിച്ചതിൽ നിന്ന് എൻ്റെ രണ്ടാമത്തെ ചോദ്യം സാറിനോട് ചോദിക്കുന്നു, മഹാഭാരതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്, എന്തുകൊണ്ടാണ്? മഹാഭാരതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയായി എല്ലാവരും കാണുന്നത് അതിൽ നായകന്മാരില്ല എന്നതാണ്. ചിലർക്ക് കൃഷ്ണൻ നായകനാണ്, ചിലർക്ക് അർജുനൻ നായകനാണ്, ചിലർക്ക് ഭീമൻ നായകനാണ്, ചിലർക്ക് ധർമ്മപുത്രൻ നായകനാണ്. നായികമാരുമില്ല, പാഞ്ചാലിയാണോ കുന്തിയാണോ ഹിഡുമ്പിയാണോ ഗാന്ധാരിയാണോ എന്നതൊക്കെ തർക്കമുള്ള കാര്യമാണ്. അപ്പം ശരി തെറ്റുകളെല്ലാം ഉള്ള മനുഷ്യരുടെ കഥയാണ് പറയുന്നത്. കൃഷ്ണനെക്കുറിച്ച് തന്നെ പിന്നെ ഒരു ജർമ്മൻ ഫിലോസഫർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് വ്യാസൻ എല്ലാ നന്മതിന്മകളെയും ഇന്നലെ ഉണ്ടായതും ഇന്നുണ്ടാകുന്നതും നാളെ ഉണ്ടാകാനുമുള്ളത് എല്ലാം തൻ്റെ മുമ്പിൽ വിളിച്ചു വരുത്തി അതിലെ നന്മ തിന്മകളെയെല്ലാം ചേർക്കേണ്ട വിധം ചേർത്ത് ഒരു കഥാപാത്രത്തെ രൂപീകരിച്ച് അവതരിപ്പിച്ചതാണ് കൃഷ്ണനെന്നാണ്. അതൊക്കെ ഒരു അത്ഭുത കഥാപാത്രമാണ്. പക്ഷേ കൃഷ്ണൻ ഒരുപാട് നന്മയും ഒരുപാട് തിന്മയും ഉള്ള കഥാപാത്രമാണ്. എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെയാണ്. ആധുനിക ഗാന്ധിയുടെ രൂപമാണ് ധർമ്മപുത്രനെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ധർമ്മപുത്രർക്ക് ശരിപോലെ തന്നെ തെറ്റുമുണ്ട്. ഇതാണ് വ്യാസൻ ചെയ്തത്. അതിൽ എനിക്ക് തോന്നുന്നത് എന്നും നമുക്ക് ഇന്ത്യയിൽ സംഭവങ്ങളിൽ കാണേണ്ടി വരുന്ന ഒരു കഥാപാത്രം കർണനാണ്. അതുപോലെ ഒരു കഥാപാത്രം, ഒരു അത്ഭുത കഥാപാത്രത്തെ അത്ര വിശിഷ്ടമായ തരത്തിൽ ലോകത്ത് മറ്റൊരു സാഹിത്യകാരനും അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ ഇന്ത്യയിൽ കാണുന്ന ഇന്ത്യയുടെ ഒരു വ്യവസ്ഥിതിയുടെ പ്രത്യേകത കൊണ്ട് അതിൻ്റെ ഇരുട്ടിൽ പിറന്നു വീണ ഒരുപാട് കർണന്മാർ നമുക്ക് ചുറ്റിലും കാണാം. എവിടെ കണ്ണുനീരുണ്ടോ, എവിടെ ഞാൻ ആരാണ് എന്താണ് എന്ന ചോദ്യമുണ്ടോ, അവിടെ ഒരു കർണനുണ്ട്. ആധുനിക കാലത്തെ ഒരു അനശ്വര കർണനാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന രോഹിത് വെമുല. അപ്പോൾ ആധുനിക കാലത്ത് കർണൻ ഞാൻ ആരാണെന്ന് ചോദിക്കേണ്ടി വരുന്നത് ഇന്ത്യയുടെ ചാതുർവർണ്ണ വ്യവസ്ഥ, അതിൽ നിന്ന് വളർന്നു വന്ന ജാതി വ്യവസ്ഥയുടെ ഒരു പുതിയ ദുഃഖമുഖമാണ്. ആ ദുഃഖമുഖത്തെ ഇത്ര ദീർഘവീക്ഷണത്തോടെ വ്യാസൻ ഒരു കഥാപാത്രത്തിൽ സന്നിവേശിപ്പിച്ച് അവതരിപ്പിച്ചിരിക്കുന്നതാണ്. ഇന്ത്യക്ക് കർണന്മാരെ ഒഴിവാക്കാൻ കഴിഞ്ഞാലേ ഇന്ത്യയുടെ കണ്ണുനീരിന് അവസാനമുള്ളൂ. കർണൻ എപ്പോഴും പറയുന്നുണ്ട്, കർണൻ പെട്ടുപോയ ഒരാളാണ്. നമ്മളെല്ലാം പെട്ടുപോകുന്നത് ചിലപ്പം ദുര്യോധനൻ്റെ കയ്യിലാവാം, ചിലപ്പം ദുശാസനൻ്റെ കയ്യിലാവാം, അധികാരത്തിൽ എവിടെയെങ്കിലും അറിയാതെ ആത്മാഭിമാന സംരക്ഷണത്തിന്
ഒരു തുരുത്തായി അതിനെ ഉപയോഗിക്കുമ്പോൾ ഒരു കർണൻ സൃഷ്ടിക്കപ്പെടും. സൃഷ്ടിക്കപ്പെട്ടാൽ മഹാഭാരതത്തിലെ കർണൻ അവസാനം ഞാൻ ആരാണെന്ന ചോദ്യത്തിന് കർണൻ ഉത്തരം കിട്ടുന്നു. പക്ഷെ ഉത്തരം കിട്ടുമ്പോൾ വിട്ടുപോയി സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അവസാനം കർണന് മരിക്കേണ്ടി വരുന്നു. കർണൻ അറിയാം തൻ്റെ അനുജനാണ് അർജുനനെന്ന്. അവസാനം കൊല്ലുവെന്ന് പറഞ്ഞാലും കർണന് കൊല്ലാൻ പറ്റാതെ വരുന്നു. ദുര്യോധനനേക്കാൾ കൃഷ്ണനോട് കർണൻ പറയുന്നുണ്ട്, ഭരിക്കാൻ യോഗ്യതയുള്ളത് യുധിഷ്ഠിരനാണ്. യുധിഷ്ഠിരൻ ഭരിക്കണമെങ്കിൽ ദുര്യോധനൻ തോൽക്കണം. ദുര്യോധനൻ തോൽക്കണമെങ്കിൽ അർജുനൻ ജയിക്കണം. അർജുനൻ ജയിക്കണമെങ്കിൽ അനുജനായ അർജുനൻ്റെ കൈയാൽ താൻ മരിക്കണം. അർജുനൻ അറിയാതാണ് കർണനെ കൊല്ലുന്നത്. കർണൻ അറിഞ്ഞുകൊണ്ടാണ് അത് ഏറ്റുവാങ്ങുന്നത്. ഈ ആധുനിക കാലത്ത് എത്രയോ ഒരു രോഹിത് വെമൂലം മാത്രമല്ല, നമ്മുടെ ചുറ്റിലും അട്ടപ്പാടിയിലെ മനുഷ്യരെയും കാണാം. ആധുനിക കാലത്ത് വ്യാസൻ അന്ന് ഒരു വലിയ വീട്ടിലെ ഒരു പെണ്ണിൻ്റെ ചെറിയ തെറ്റിൻ്റെ ഫലമായി ജനിച്ച് ഉപേക്ഷിക്കപ്പെട്ട് താൻ ആരാണെന്ന ചോദ്യവുമായി നടന്ന് അവസാനം ആരാണെന്നറിഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ പറ്റാതെ ആ കുരുട്ടിലകപ്പെട്ട് ആത്മാഭിമാനിയായതുകൊണ്ട് രക്തസാക്ഷിയാകേണ്ടി വന്ന കർണൻ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലെ ഒരു തുള്ളി കണ്ണുനീരാണ്. ആ കണ്ണുനീര് കോഴിക്കോടും കാശ്മീരിലും തിരുവനന്തപുരത്തും ഇന്ത്യയിലെവിടെയും നമുക്ക് കാണാവുന്ന വ്യാസൻ ആ കാലത്ത് ശപിക്കപ്പെട്ട തരത്തിൽ പറഞ്ഞ ഒരു വ്യവസ്ഥ ഇപ്പോഴും വളർന്ന് നമുക്ക് ഒതുക്കാൻ കഴിയാതെ അടക്കാൻ കഴിയാതെ ഇന്ത്യയിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കതിലേറ്റവും ഇഷ്ടപ്പെട്ട ഒരുപക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ കരളിൻ്റെ കോണിൽ ഒരു കണ്ണുനീരായി സൂക്ഷിക്കുന്ന കഥാപാത്രം കർണനാണ്. കർണനെയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഈ പുസ്തകത്തിൽ തുടങ്ങിയത് സത്യവതിയിൽ നിന്നാണ്. അതിനെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. എനിക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഒരു സൃഷ്ടി നടക്കണമെങ്കിൽ, ദൈവമാണ് സൃഷ്ടിക്ക് ആധാരം എന്നെല്ലാം പറയാമെങ്കിലും സ്ത്രീയിൽ നിന്നേ അതുണ്ടാവും. പിറക്കുന്നത് സ്ത്രീയിൽ നിന്നാണ്, വളർത്തുന്നത് സ്ത്രീയാണ്, തുടരുന്നതും സ്ത്രീയിലൂടെയാണ്. അതുകൊണ്ട് സത്യവതിയിൽ തുടങ്ങി ഹിഡിമ്പിയിൽ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചാണ് ആ കഥാപാത്രങ്ങളെ ഞാൻ എഴുതാൻ വേണ്ടി ആദ്യം തുടങ്ങിയത്. അങ്ങനെയാണ് എഴുതി തുടങ്ങിയതും അവസാനിപ്പിച്ചതും. സത്യവതി സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു നമ്മുടെ സാഹചര്യം അധികാരവുമായി ബന്ധപ്പെട്ട സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മോഹങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ മോഹങ്ങളുടെ ഇരയായി പിതാവാണെങ്കിലും ബന്ധപ്പെട്ടവരാണെങ്കിലും എപ്പോഴും നിക്ഷേപിക്കുന്നത്, അവരുടെ താല്പര്യങ്ങൾ നിക്ഷേപിക്കുന്നത് പെണ്ണിലായിരിക്കും. അപ്പോൾ പെണ്ണിനൊരു മോഹം അവർ സംഭാവന ചെയ്യും. അത് മിക്കവാറും കല്യാണത്തിലൂടെയൊക്കെ ആയിരിക്കും സംഭാവന ചെയ്യുന്നത്. പെണ്ണത് മക്കളിലൂടെ ആ മോഹം ഇങ്ങനെ വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. സത്യവതിയിൽ അധികാരത്തിൻ്റെ മോഹം നിറച്ച് സത്യവതിയിലൂടെ അത് നേടിയെടുക്കാൻ സത്യവതിയുടെ അച്ഛൻ ശ്രമിക്കുന്നിടത്താണ് സത്യത്തിൽ ആർത്തി അധികാരത്തിലേക്കുള്ള യാത്രയും ആ യാത്ര അവസാനം സർവനാശത്തിൻ്റെ കുരുക്ഷേത്ര യുദ്ധത്തിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു കഥാപാത്രത്തിലൂടെ തുടങ്ങാം എന്ന് തീരുമാനിക്കുകയും എല്ലാ അധികാരവും അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രം ഹിഡിമ്പിയാണ്. പക്ഷേ ഹിഡിമ്പിക്ക് ജീവിക്കാൻ കാടേ ഉള്ളൂ. നാട്ടിൽ മോഹങ്ങളുണ്ട്, യുദ്ധങ്ങളുണ്ട്. അപ്പോൾ കാട് പോലുള്ള ഒരു ജീവിതം, കാട്ടിലെ ജീവിതം മനുഷ്യനെങ്ങനെ കെട്ടിപ്പടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ അധികാരമില്ലാത്ത ഒരു ജീവിതത്തിനേ പറ്റൂ. മഹാത്മാഗാന്ധി അതിന് പറഞ്ഞത് വളരെ കുറച്ച് അധികാരമുള്ള ഗ്രാമങ്ങളിൽ അത് പറ്റുമെന്നാണ്, നഗരങ്ങളിൽ പറ്റുകയില്ലെന്നുമാണ്. അതുകൊണ്ടാണ് നഗരത്തെ ഗാന്ധി ഒരുപാട് തരത്തിൽ ഭയപ്പെട്ടിരുന്നു. ഗ്രാമങ്ങളുടെ ഇന്ത്യയെ മഹാത്മാഗാന്ധി ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ വ്യാസൻ അതിൽ പറഞ്ഞു വയ്ക്കുന്നത് ഗ്രാമങ്ങളിൽ പോലും പറ്റുകയില്ല. കാരണം ഗ്രാമങ്ങളിലും അധികാരത്തിൻ്റെ പ്രശ്നമുണ്ട്. അധികാരമില്ലായ്മ നിങ്ങൾക്ക് നിലനിർത്തണമെങ്കിൽ നിങ്ങൾ പ്രകൃതിയെ വണങ്ങി ഇണങ്ങി ജീവിക്കണം. അങ്ങനെ ഒരു കഥാപാത്രമാണ് ഹിഡിമ്പി. അതുകൊണ്ടാണ് സത്യവതി എന്ന തെറ്റിൽ തുടങ്ങി ഹിഡിമ്പി എന്ന ശരിയിൽ ഈ കഥാപാത്ര വിവരണം ഞാൻ അവസാനിപ്പിച്ചത്. ഈ ലോക ചരിത്രം മുഴുവൻ പരിശോധിക്കുമ്പോൾ ചില സിംഹാസനങ്ങളെ കൈയടക്കിയ സൗന്ദര്യങ്ങളുടെ ചരിത്രമുണ്ട്.
സുന്ദരികൾ ഒരുപാട് ഭരണത്തെ നിയന്ത്രിച്ച ലോക ചരിത്രത്തിൽ ഒരുപാട്, അതും ഈ സത്യവതിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പുസ്തകത്തിൽ അങ്ങനെയുള്ള ചില സൂചനകൾ താങ്കൾ നൽകിയിട്ടുണ്ടെന്ന്. അത് വ്യാസൻ പറഞ്ഞ ആ കാലത്തെ ഒരു പ്രത്യേകതയാണ്. സത്യവതിക്ക് അപാരമായ സൗന്ദര്യം ഉണ്ടായിരുന്നു. ആ സൗന്ദര്യം സത്യവതിയെ ആദ്യം ഒരു തെറ്റിലേക്ക് എത്തിച്ചു. അങ്ങനെയാണ് വ്യാസൻ തന്നെ പറക്കുന്നത്. സത്യവതി വെളുപ്പാങ്കാലത്ത് പരാശരനെ വള്ളത്തിൽ തുഴഞ്ഞ് അക്കരെ എത്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ് സത്യവതിയുടെ സൗന്ദര്യം സന്യാസിയായ പരാശരൻ്റെ ഇന്ദ്രിയ നിയന്ത്രണത്തിനെ അതിലംഘിക്കുന്നതാണ് വ്യാസൻ്റെ ജനനത്തിന് കാരണം. പക്ഷേ വരം കൊടുത്തു കന്യാത്വം നിനക്ക് നഷ്ടപ്പെടുകയില്ല എന്നെല്ലാം പറഞ്ഞെങ്കിലും അത് കഴിഞ്ഞാണ് ശന്തനു മഹാരാജാവ് സത്യവതിയെ കണ്ട് മോഹിച്ച്. ആ മോഹത്തിനൊരു ഉപാധിയാണ് വരുന്നത്, ഇതിൽ പറക്കുന്നവൻ രാജ്യം ഭരിക്കണം എന്ന്. മാത്രമല്ല അവൻ്റെ സന്തതി പരമ്പരകൾക്ക് രാജ്യം കിട്ടണമെങ്കിൽ നിൻ്റെ മകൻ നിൻ്റെ മറ്റ് സൗകര്യങ്ങൾ അതെല്ലാം ഉപേക്ഷിക്കണം. അങ്ങനെയാണ് ഭീഷ്മർ ഭീഷ്മ ശബ്ദമൊക്കെ എടുക്കുന്നത്. അതൊരു ദുരന്തമായി എത്തുകയാണ്. സംഗതി എന്തായിരുന്നാലും സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു അഴകാണ്. അഴക് മനോഹരമാണ്. പക്ഷേ അഴകിനുള്ളിൽ എപ്പോഴും ഒരു ഇരുട്ടും ആ ഇരുട്ടിൽ ഒരു വിഷസർപ്പം ആർത്തിയുടേതായി പാർക്കാനുമുള്ള സാധ്യതയുണ്ടെന്ന സൂചന സത്യവതിയിലൂടെ മാത്രമല്ല പലരിലൂടെയും വ്യാസൻ നൽകുന്നുണ്ട്. ഓക്കെ, ഇതിഹാസങ്ങൾ എന്ന് പറയുന്നത് കാലത്തെ അതിജീവിക്കുന്നതാണ്. ഓരോ കാലത്തിലേക്കും ഈ ഇതിഹാസ കൃതികൾക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. അതുകൊണ്ടാണല്ലോ കാലാതീതമായി മാറുന്നത്. മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസം ഇന്ന് വർത്തമാന കാല ഇന്ത്യക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്? എനിക്ക് തോന്നുന്നത് ഇതെൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുന്നതാണ്. ഇന്നത്തെ ഇന്ത്യയിൽ ഒരു കുരുക്ഷേത്ര യുദ്ധത്തിനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ്. ഒരുപക്ഷെ വ്യാസനത് ഇന്ത്യയിൽ എപ്പോഴെങ്കിലും സംഭവിക്കാം, ചെറുതായി സംഭവിച്ചുകൊണ്ടിരിക്കാം. അത് വളർന്ന് സർവനാശത്തിൻ്റെ എല്ലാം നശിക്കുന്ന ഒരു കുരുക്ഷേത്രത്തിൽ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കുരുക്ഷേത്ര യുദ്ധത്തിലും പങ്കെടുക്കുന്നത് സഹോദരങ്ങളായിരിക്കും. ഈ അന്ന് നടന്ന ഭാവനയാണോ ചരിത്രമാണോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. ആ യുദ്ധത്തിലും മരിക്കുന്നവരും കൊല്ലുന്നവരുമെല്ലാം സഹോദരന്മാരാണ്. അവരുടെ സ്ത്രീകളാണ്, അവരുടെ കുട്ടികളാണ് അനാഥമായത്. അവരുടെ കണ്ണുനീരിലാണ് സത്യത്തിൽ ഇന്ത്യ വല്ലാതെ നനഞ്ഞു പോയത്. അവരെ നിലവിളികളാണ് ഇന്ത്യ കേട്ടത്. അത് സ്വാതന്ത്ര്യം കിട്ടിയ രാത്രിയിൽ സത്യത്തിൽ ഇവിടെ ഒരു കുരുക്ഷേത്രം ഉണ്ടായി. ആ കുരുക്ഷേത്രത്തെ നേരിടാൻ നിന്നത് മഹാത്മാഗാന്ധിയാണ്. അന്നങ്ങനെ നേരിടാൻ ആരെങ്കിലും ഉള്ളതായി വ്യാസൻ പറയുന്നില്ല. ധർമ്മപുത്രർക്ക് സത്യത്തിൽ അതിനെ നേരിടണമെന്നുണ്ടായിരുന്നു. പക്ഷേ മഹാത്മാഗാന്ധി നേരിടാൻ ശ്രമിച്ച ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് നേരിടാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു ഘട്ടത്തിലെ വളർച്ചയുടെ ഫലമായിട്ടാണ് അദ്ദേഹം വധിക്കപ്പെട്ടത്. അപ്പോൾ ഒരു കുരുക്ഷേത്രം ഇന്ത്യയിൽ ഉണ്ടാവുമെങ്കിൽ ഇന്ത്യക്കാരും തമ്മിലടിക്കണം. ഇന്ത്യക്കാരും മതത്തിൻ്റെ പേരിലാണെങ്കിലും ജാതിയുടെ പേരിലാണെങ്കിലും കറുപ്പും വെളുപ്പിൻ്റെ പേരിലാണെങ്കിലും വടക്ക് തെക്കിൻ്റെ പേരിലാണെങ്കിലും തമ്മിലടിച്ചാൽ അതിൻ്റെ അർത്ഥം വ്യാസൻ പറഞ്ഞ സർവനാശത്തിൻ്റെ കുരുക്ഷേത്രം ഇവിടെ രൂപപ്പെടുമെന്നാണ്. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഒരു കുരുക്ഷേത്രം രൂപപ്പെടുത്താനുള്ള ദുര്യോധനന്മാരും അർജുനന്മാരുമെല്ലാം ഇന്ന് ധാരാളം ഇന്ത്യയിലുണ്ട്. അത് ഹിന്ദുക്കളാവാം, മുസ്ലിങ്ങളാവാം, ക്രിസ്ത്യാനികളാവാം, ദളിതരാവാം, സവർണരാവാം, ആരുമാവാം. വ്യാസൻ നൽകുന്ന പാഠമായി എനിക്ക് തോന്നുന്നത് അത്തരം ഒരു കുരുക്ഷേത്രം നിങ്ങൾ ഉണ്ടാക്കരുതെന്ന്. ഇന്ത്യ ലോകത്തോട് പറഞ്ഞത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. ലോകമങ്ങനെ ലോകമഹായുദ്ധം ഉണ്ടാക്കിയാലും എന്തുണ്ടാക്കിയാലും അരുതെന്ന് പറയാൻ ബാധ്യതപ്പെട്ട ഒരു രാജ്യമാണ് വ്യാസൻ്റെ ഇന്ത്യ, ബുദ്ധൻ്റെ ഇന്ത്യ, മഹാത്മാഗാന്ധിയുടെ ഇന്ത്യ. അതുകൊണ്ട് ഇവിടെ വർഗീയതയുടെ പേരിൽ ഒരു കുരുക്ഷേത്രം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുരുക്ഷേത്രം ഉണ്ടാവുന്നത് സഹോദരന്മാർ തല്ലുമ്പോഴേ ഉണ്ടാവും. ഒരു രാജ്യത്തിലെ മനുഷ്യൻ എല്ലാം സഹോദരന്മാരാണ്. അവരുടെ പേരെന്തായാലും
ദൈവമെന്തായാലും നിറമെന്തായാലും അവർ സഹോദരന്മാരാണ്. ആ സഹോദരന്മാർ തല്ലി ജയിക്കാൻ നോക്കുന്ന ഒരു യുദ്ധം ഇന്ത്യയിൽ രൂപപ്പെട്ടാൽ അത് ആധുനികകാല കുരുക്ഷേത്രമാണ്. അതുണ്ടാവാതിരിക്കാനാണ് ശാന്തി 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 പർവ്വം എഴുതി വ്യാസൻ അവസാനിപ്പിച്ചത്. അതുകൊണ്ട് അത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ തിരുത്താൻ കഴിയുന്ന ജനങ്ങളുടെ ഒരു മാനവീക ശബ്ദത്തിൻ്റെ ശക്തി ഒരു കുളിർമഴ പോലെ ഇന്ത്യയിലാകെ പെയ്ത് ഇതിനെ തണുപ്പിക്കാനും അങ്ങനെയൊരു യുദ്ധം ഇല്ലാതാക്കാനും കഴിയുമെങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള മഹാഭാരതത്തിൻ്റെ സന്ദേശമെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി സദസ്സിന് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന്, സമയം നമുക്ക് പരിമിതമാണ്. കർണനാണ് ഇഷ്ട കഥാപാത്രം എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു, എന്റെ പേര് അനഘ. അപ്പൊ കർണൻ ദുര്യോധനന്റെ കയ്യിൽ പെട്ടുപോയതാണെന്നുള്ള രീതിയിൽ ഒരു വിവാഹേതര ബന്ധത്തില് കർണൻ ഉണ്ടായ ഒരു സമയത്ത് കർണനെ അംഗീകരിക്കാൻ തയ്യാറായ ഒരേ ഒരു കൂട്ടരെന്ന് പറയുന്നത് സുയോധനനും കൗരവരും മാത്രമാണ്. യുദ്ധത്തിൽ തോൽക്കും എന്നുള്ള ഒരു അവസ്ഥയിൽ കർണൻ ഒരു പ്രശ്നമാണ് എന്ന് വരുന്ന സമയത്ത് മാത്രമാണ് പാണ്ഡവർ പിന്നെ കർണനെ സമീപിച്ചിട്ട് പറയുന്നത് കുന്നീന്റെ മോനാണെന്നുള്ളത്. ആൻഡ് അത് കൂടാതെ തന്നെ ലാസ്റ്റിലേക്ക് നമ്മളെ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ലാസ്റ്റ് ഭീമനോട് കാലിനടിച്ചിട്ട് സുയോധനനെ കൊല്ലാൻ വേണ്ടി പറയുന്നത് കൃഷ്ണനാണ്. അത്തരത്തിൽ അധികാരത്തിനും അതേപോലെ ഒരു യുദ്ധത്തിൽ ജയിക്കുന്നതിനും വേണ്ടിയിട്ട് കൃഷ്ണൻ അവിടെ ചതിയാണ് ചെയ്യുന്നത്. ഒരു കൂട്ടരുടെ വികാരത്തെ മാനുഷിക വികാരം എന്ന് പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്താ പറയുക, ആർത്തി എന്ന് പറയുന്ന കൗരവരുടെ വികാരത്തെ എന്തുകൊണ്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല? രണ്ടും ഒരേ അളവിൽ തെറ്റായിട്ടുള്ള കാര്യമാണല്ലോ. രണ്ടും ഒരേ അളവിൽ തെറ്റാണെന്നാണ് വ്യാസൻ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഈ കർണനെ ഉപേക്ഷിക്കുന്നത് കർണൻ്റെ അമ്മയാണ്. അത് വിവാഹത്തിന് മുമ്പ് ഒരു കുട്ടി, പ്രത്യേകിച്ച് വലിയ വീട്ടിൽ വിവാഹിതയല്ലാത്ത ഒരു സ്ത്രീക്കുണ്ടായാൽ അവരുടെ മാനത്തിനൊരു കേടുവരുമെന്നുള്ളൊരു ധാരണ അന്നും ഇന്നും ഉണ്ട്. അതിന് സാധാരണ ചെയ്യുന്നത് അറിയാതെ ആ കുട്ടിയെ രഹസ്യമായി പ്രസവിച്ച് ഉപേക്ഷിക്കുക എന്നതാണ്. അങ്ങനെയാണ് കുന്തി ഈ കർണനെ ഉപേക്ഷിക്കുന്നത്. അത് കിട്ടിയവർ കിട്ടിയപ്പോൾ ആ പെട്ടിക്കകത്ത് സ്വർണമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ഈ കർണനോട് തന്നെ പറഞ്ഞു, നീ ഞങ്ങളുടെ മകനല്ല, ഞങ്ങൾ നിന്നെ എടുത്തു വളർത്തിയതാണ്, ഏതോ വലിയ വീട്ടിലെ തെറ്റിൻ്റെ ഒരു സന്തതിയായിരിക്കും നീ എന്ന് ആ അച്ഛനും അമ്മയും കർണനോട് പറഞ്ഞു. അപ്പം കർണൻ താൻ എവിടെയോ ഒരു വലിയയിടത്തുള്ളവനാണെന്ന ധാരണ കർണനുണ്ട്. പക്ഷെ വളർത്തിയത് സൂതനായതുകൊണ്ട് കർണൻ ഒരു ഗുരുവിനെ പോലും കിട്ടിയില്ല. അപ്പം കർണൻ അങ്ങനെ ഗുരുവിനെ തേടി നടന്നാണ് കള്ളം പറഞ്ഞ് പരശുരാമനെ ഗുരുവാക്കുന്നത്. ആ കള്ളം തിരിച്ചറിഞ്ഞപ്പോൾ ഗുരു കർണനെ ശപിച്ചു, നീ പഠിച്ചതെല്ലാം ആവശ്യമായ സമയത്ത് മറന്നുപോകുമെന്ന് ശപിച്ചു. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അത്തരം കർണൻ എങ്ങനെയാണ് ദുര്യോധനൻ്റെ കയ്യിൽ പെടുന്നത്? കർണൻ അർജുനൻ്റെ കൂട്ടത്തിലുള്ളവരും കൗരവരും അവരുടെ ആളുകളും കൂടെ ദ്രോണരുടെ ശിഷ്യത്വം സ്വീകരിച്ച് പഠിച്ച് അവരത് പ്രകടിതമാക്കുന്ന ഒരു പ്രദർശന വേളയിൽ കർണന് സ്വാഭാവികമായി താൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ, ഒരുപക്ഷെ താൻ വലിയ അളവിൽ തൻ്റെ പ്രതിഭ പ്രകടിപ്പിച്ചാൽ ഇവിടെ തൻ്റെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞ് തന്നെ അംഗീകരിക്കുമെന്ന മോഹം കർണനുണ്ട്. അതുകൊണ്ടാണ് കർണൻ അവിടെ വന്ന് ഈ അർജുനൻ കാണിച്ചതെല്ലാം എനിക്കും കാണിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോഴാണ് ഭീമൻ നിൻ്റെ കുലമേത്, നിൻ്റെ അച്ഛനാര് എന്നൊക്കെ ചോദിക്കുന്നത്. കർണൻ ആദ്യം ഏറ്റവും വലുതായ ഒരു സഭയുടെ മുമ്പിൽ അഭിമാനം ക്ഷതമേൽക്കുന്നത് അപ്പോഴാണ്. ആ സൗകര്യം ഉപയോഗിച്ചാണ് കർണൻ അങ്ങനെയാണെങ്കിൽ രാജ്യം കൊടുത്ത് ഞാൻ രാജാവാക്കുന്നു എന്ന് ദുര്യോധനൻ പറയുന്നത്. ദുര്യോധനൻ പറയുന്നത് വെറുതെ പറയുന്നതല്ല, ദുര്യോധനൻ കർണനോടുള്ള ഒരു വലിയ കരുണ കാണിക്കുകയല്ല. അർജുനനെപ്പോലെ ഒരാളെ നേരിടണമെങ്കിൽ കർണനെപ്പോലെ ഒരു പ്രതിഭയെ കിട്ടിയാലേ കഴിയൂ എന്ന് ദുര്യോധനനറിയാം. അർജുനന് ദുര്യോധനന് വലിയ ഭയമാണ്. അർജുനനെ നേരിടാൻ കർണൻ ഈ അഭ്യാസമെല്ലാം കാണിക്കുമ്പോൾ യവൻ പോരുന്നവനാണെന്ന തോന്നലിലാണ്
ഒരു രാജ്യം കൊടുത്ത് കർണൻ്റെ അഭിമാനം കാത്ത് അർജുനൻ കർണനെ കൂട്ടുകാരനാക്കുന്നത്. അവിടെ ഈ പാണ്ഡവരുടെ കൂട്ടത്തിൽ ചേരേണ്ട കർണൻ ദുര്യോധന തന്ത്രത്തിൽ ചെന്ന് ചേരുകയാണ്. കാരണം കർണനപ്പം കർണൻ്റെ അഭിമാനം സംരക്ഷിക്കുകയാണ്. അതിനുവേണ്ടി ആ അഭിമാനത്തെ ചോദ്യം ചെയ്ത ഭീമനോടും ഈ പ്രതിഭയായ അർജുനനോടും കർണന് തീർത്താൽ തീരാത്ത പകയുണ്ടാവുകയാണ്. ഇതാണ് കെണി എന്ന് പറയുന്നത്. ദുര്യോധനൻ അറിഞ്ഞുകൊണ്ടാണ് കർണനെ സ്വന്തം പക്ഷത്താക്കുന്നത്. ഭീമനും അർജുനനുമാണെങ്കിൽ ജാതിബോധത്തിൻ്റെ അഹങ്കാരം കൊണ്ടാണ് കർണനെ ആക്ഷേപിക്കുന്നത്. ഇതിപ്പോഴും സംഭവിക്കുന്നതാണ്, എവിടെയും സംഭവിക്കുന്നതാണ്. കർണൻ അവസാനം വരെ ദുര്യോധനന് അത് കർണൻ കൃഷ്ണനോട് തന്നെ പറയുന്നുണ്ട്, അർജുനൻ അറിഞ്ഞൂടെ കർണൻ സഹോദരനാണെന്ന്. പാണ്ഡവർക്ക് ആർക്കും അറിഞ്ഞൂടെ കർണൻ സഹോദരനാണെന്ന്. കർണൻ പാണ്ഡവരുടെ കൂട്ടത്തിലുള്ളതെന്ന് അറിയാൻ വന്നത് അമ്മയായ കുന്തിക്കാണ്, പിന്നെ അറിയാവുന്ന ഭീഷ്മർക്കാണ്, പിന്നെ അറിയാവുന്ന കൃഷ്ണനാണ്. അവർ കർണനെ പാണ്ഡവ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ കർണനോട് കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, നിനക്ക് യുധിഷ്ഠിരന് കിട്ടേണ്ട എല്ലാ അധികാരവും നീ മൂത്തവനായതുകൊണ്ട് നിനക്ക് രാജ്യത്തിൻ്റെ പരമാധികാരിയാവാം. അപ്പോൾ കർണൻ കൃഷ്ണനോട് പറയുന്നത്, എനിക്ക് ഈ രാജ്യം കിട്ടിയാൽ അത് ഞാൻ ദുര്യോധനനെ കൊടുക്കൂ. കാരണം ദുര്യോധനനോട് എനിക്ക് അത്ര കടപ്പാടുണ്ട്. അതുകൊണ്ട് ദുര്യോധനനാണ് ഈ രാജ്യത്തിൻ്റെ സർവദാ യോഗ്യനെന്ന അഭിപ്രായം എനിക്കില്ല. ദുര്യോധനനേക്കാൾ യോഗ്യൻ യുധിഷ്ഠിരനാണ്. അതുകൊണ്ട് യുദ്ധം നടക്കട്ടെ. കർണൻ കവചകുണ്ഡലം ദേവേന്ദ്രൻ വരുമ്പോൾ കൊടുക്കുമ്പോൾ കർണൻ അറിയാം കവചകുണ്ഡലം പോയാൽ താൻ മരിക്കും. ദേവേന്ദ്രനിൽ നിന്ന് കിട്ടിയ വേല്, ആ വേല് കിട്ടുമ്പോൾ ആ വേല് അന്നത്തെ ഏറ്റവും മഹത്തായ ഒരു ആയുധമാണ്. അത് ഉപയോഗിച്ച് അർജുനനെ വേണമെങ്കിൽ കൊല്ലാം. പക്ഷേ ദേവേന്ദ്രൻ്റെ ഒരു ഉപാധി വയ്ക്കുന്നുണ്ട്, ഈ ആയുധം ഒരിക്കൽ മാത്രമേ പ്രയോഗിക്കാൻ പറ്റൂ. ആ ആയുധമാണ് കാട്ടിൽ നിന്ന് വന്ന ഹിഡുമ്പിയുടെ പുത്രൻ ഖടോൽക്കഥനെതിരായി പ്രയോഗിക്കുന്നത്. അവിടെ കർണനും ഖടോൽക്കഥനും സത്യത്തിൽ ഒരു വ്യവസ്ഥയുടെ രണ്ട് ദുഃഖങ്ങളാണ്. ആ രണ്ട് ദുഃഖങ്ങൾ രണ്ട് പക്ഷത്താണ്. ഒരു ദുഃഖം പാണ്ഡവപക്ഷത്തും മറ്റേ ദുഃഖം കൗരവപക്ഷത്തുമാണ്. ആ രണ്ട് ദുഃഖങ്ങളാണ് സത്യത്തിൽ കർണൻ്റെ വേൽ കൊണ്ട് ഖടോൽക്കഥനും അർജുനൻ്റെ അമ്പ് കൊണ്ട് കർണനും മരിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ ചുറ്റിലും കാണുന്ന, ഓരോ ദിവസവും കാണുന്ന ഈ ഒരു വ്യവസ്ഥ സംഭാവന ചെയ്യുന്ന ഇരുട്ടിൽ പെട്ടുപോയി വെളിച്ചത്തിലെത്തി അന്തസ് വീണ്ടെടുക്കാൻ കഴിയാത്ത ഒരുപാട് കർണന്മാരുടെയും ഖടോൽക്കഥന്മാരുടെയും ഏകലവ്യന്മാരുടെയും രാജ്യമാണ് ഇപ്പോഴും ഇത്ര പുരോഗമിച്ചിട്ടും നമ്മുടെ ഇന്ത്യ എന്ന് അന്ന് ഈ രണ്ട് മൂന്ന് കഥാപാത്രങ്ങൾ ചൂണ്ടിക്കാണിച്ച് വ്യാസൻ പറയുമ്പോൾ നമുക്കത് ശരിവെക്കേണ്ടി വരുന്നു. അതുകൊണ്ട് മോള് പറഞ്ഞത് ശരിയാണ്, ഈ അധികാരമെന്ന അധ്യാർത്ഥി ഇപ്പുറത്തുമുണ്ട് അപ്പുറത്തുമുണ്ട്. പക്ഷേ അതിനെപ്പോഴും ഇപ്പുറത്ത് അപ്പുറത്തെല്ലാം നശിച്ചു. ഇപ്പുറത്ത് അഞ്ച് പാണ്ഡവരൊഴിച്ച് അവർക്ക് അവസാനം ഗർഭത്തിലുണ്ടായിരുന്ന ഒരു കുട്ടിയെ കൃഷ്ണൻ രക്ഷിച്ചത് കൊണ്ടാണ് അവർക്ക് ഒരു തുടർ ഭരണാധികാരി ഉണ്ടാവുന്നത്, ഇല്ലെങ്കിൽ അവർക്കുമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ അതിനെ കണ്ടാൽ മതി. നമുക്ക് അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു, അടുത്ത സെഷൻ ഇനി ഒരിക്കലാവാം നമുക്ക്. ഓക്കെ, ഏതായാലും വളരെ സന്തോഷം. യഥോധർമ്മസ്തതോ ജയ എന്നാണ് മഹാഭാരതം മുന്നോട്ട് വെച്ച ഒരു ആശയം, അഹിംസ പരമോ ധർമ്മ. ഒരുപക്ഷെ ഇത് രണ്ടും ഏത് കാലത്തും പ്രസക്തിയുള്ളതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മഹാഭാരത യുദ്ധത്തിൽ എവിടെയാണ് ധർമ്മം ജയിച്ചത് എന്ന് ചോദിച്ചാൽ എവിടെയും ജയിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ്. യുദ്ധം എന്തിനു വേണ്ടി നടന്നുവോ അത് ജയിച്ചവരാരും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിയത് എന്ന് തോന്നുന്നു. ഏതായാലും വളരെ സന്തോഷം ഈ ഒരു സെഷനിൽ ചർച്ചയിൽ പങ്കെടുത്ത മുല്ലക്കര രത്നാകരൻ സാർ.